ചിലർക്ക് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോട് രാഷ്ട്രീയത്തിനപ്പുറമുള്ള വെറുപ്പുണ്ട് അവർക്ക് പ്രധാനമന്ത്രിയുടെ മുഖം കാണുന്നത് തന്നെ ഭയമാണ് കോട്ടയം കടുത്തുരുത്തി സ്വദേശിയായ പീറ്റർ മ്യാലിപ്പറമ്പിൽ ഒരു ഉദാഹരണമാണ് അങ്ങേർക്ക് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ പ്രധാനമന്ത്രി മോദിയുടെ പടം കണ്ടപ്പോൾ തുടങ്ങിയ പ്രശ്നമാണ് പേ പിടിച്ചവർക്ക് വെള്ളം കാണുമ്പോഴുണ്ടാകുന്ന ഒരു അസ്വസ്ഥത അദ്ദേഹത്തിനുണ്ടായി വല്ലാത്ത ദേഹാസ്വാസ്ഥ്യം പീറ്റർ അണ്ണൻ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ കോടതിക്ക് വിട്ടു നമ്മളെല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഏനക്കേടുണ്ടായാൽ അടുത്ത ആശുപത്രിയിലേക്കാണ് പോകാറ് പക്ഷേ കക്ഷി നേരെ പോയത് കോടതിയിലേക്കാണ് അതും ഹൈക്കോടതിയിലേക്ക് കണ്ടപ്പോഴേ കോടതി ഒന്ന് നെറ്റി ചൊളിച്ചു വാക്സിൻ സർട്ടിഫിക്കറ്റിൽ പ്രധാനമന്ത്രിയുടെ പടം പാടില്ലത്രേ തന്നെപ്പോലെ ആർക്കെങ്കിലും ഏനക്കേട് വന്നാലോ ചിത്രം മാറ്റാൻ പ്രധാനമന്ത്രിയോട് പറയണം പക്ഷെ കോടതി വയറു നിറയെ കൊടുത്തുവിട്ടു ഈ രാജ്യത്ത് നൂറ് കോടി ജനങ്ങൾക്കില്ലാത്ത ഏനക്കേട് തനിക്കെന്തിനാണെന്ന് കോടതി ഒടുവിൽ ചിലവും ഒരു ലക്ഷം രൂപ പിഴയും ഇട്ട് ഇതാ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഹർജി തള്ളി കോടതി ഇത്രയും അങ്ങ് ചെയ്തു കളയുമെന്ന് കക്ഷി ഒട്ടും പ്രതീക്ഷിച്ചില്ല പീറ്റർ റണൻ കോടതിയിൽ പോയി മോദിയുടെ പടമൊക്കെ മാറ്റി തിരിച്ചു വരുമ്പോൾ ഒന്നാഘോഷിക്കാനും സ്വീകരിക്കാനും ഒരുങ്ങിയിരിക്കുകയായിരുന്നു ചില അന്തം ടീമുകൾ കോവിഡിനെതിരെ ഇന്ത്യ വാക്സിൻ വികസിപ്പിക്കുന്നുവെന്ന വാർത്ത വന്ന സമയം മുതൽ ഇവിടെ ഒരു കൂട്ടർ അസ്വസ്ഥരായിരുന്നു ലോകം മുഴുവൻ അംഗീകരിച്ച ആസ്ട്രാസെനിക്ക വാക്സിൻ കോവിഷീൽഡ് എന്ന പേരിൽ ഇന്ത്യ നിർമ്മിക്കുന്നു എന്ന വാർത്ത വരുമ്പോഴും ഇന്ത്യൻ കമ്പനിയായ ഭാരത് ബയോടെക് സ്വന്തമായി വാക്സിൻ വികസിപ്പിക്കുന്നു എന്ന് കേൾക്കുമ്പോഴും ഇക്കൂട്ടർ വാക്സിനെതിരെ മുറുമുറുപ്പ് തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ ഏവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് രോഗവ്യാപനത്തിന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ രാജ്യത്ത് കുത്തിവയ്പ്പ് തുടങ്ങിയപ്പോൾ വേണ്ടത്ര പരീക്ഷണങ്ങളും മുന്നറിയിപ്പുകളും ഇല്ലാതെയാണ് ഇന്ത്യ വാക്സിനേഷൻ ആരംഭിക്കുന്നതെന്ന് വരെ യെച്ചൂരിയും ടീമും പറഞ്ഞു പക്ഷേ ഈ മഹായജ്ഞത്തിന് നേതൃത്വം നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് സംശയമുണ്ടായിരുന്നില്ല ഒടുവിൽ സ്വന്തം രാജ്യത്ത് നിർമ്മിച്ച വാക്സിനുകൾ സൗജന്യമായി പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയപ്പോൾ പൊട്ടിയ കുരുവിൻ്റെ ബാക്കിയാണ് കോടതികളിലെ ഈ കേസുകെട്ടുകൾ ഒരു കാര്യം നിസ്സംശയം പറയാം ആ കസേരയിൽ മോദിയല്ലായിരുന്നുവെങ്കിൽ മറ്റേതെങ്കിലും വൻകിട രാജ്യങ്ങൾ നിർമ്മിച്ച വാക്സിനുകൾ വലിയ റോയൽറ്റി കൊടുത്തു വാങ്ങാൻ നമ്മുടെ രാജ്യത്തിന് വരി നിൽക്കേണ്ടി വന്നേനെ രാജ്യത്തെ കഴിവുറ്റ മെഡിക്കൽ ശാസ്ത്രജ്ഞർക്ക് എല്ലാവിധ പ്രോത്സാഹനവും പ്രചോദനവും നൽകി വൻകിട രാജ്യങ്ങൾക്കൊപ്പം എൻ്റെ രാജ്യവും മഹാമാരിക്കെതിരെ വാക്സിൻ നിർമ്മിച്ച് ലോകത്തിൻ്റെ ഫാർമസി എന്ന ഖ്യാതി നേടുമ്പോൾ ചിലർക്കുണ്ടാകുന്ന സ്വാഭാവിക അസുഖത്തിന് മരുന്നില്ല ഇനിയൊരു കഥ കൂടി പറയാം കേരളത്തിൽ വന്ന ആദ്യ ബാച്ച് വാക്സിനുകളിൽ കുറച്ചെണ്ണം കോവാക്സിനായിരുന്നു അതായത് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച കോവിഡ് വാക്സിൻ പിണറായിയുടെ ചില ഉപദേശകർക്ക് ഇത് രസിച്ചില്ല മൂന്നാംഘട്ട പരീക്ഷണങ്ങളുടെ ഡേറ്റ ലഭ്യമല്ലെന്ന് പറഞ്ഞ് അതെടുത്ത് തട്ടിൽ വെച്ച മുഖ്യമന്ത്രി ഭരിക്കുന്ന നാടാണ് ഇനിയും ഇങ്ങനത്തെ ഹർജികൾ പ്രതീക്ഷിക്കാം വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്